ചൈന ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്നത് അമേരിക്കയുടെ കാര്യത്തിലാണ്. അതായത് അമേരിക്ക മധ്യേഷ്യയിൽ ഒരു താവളം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ഭീഷണിയായി മാറുന്നത് ചൈനയ്ക്കാണ്. ചൈന അതുകൊണ്ട് തന്നെ ഇന്ത്യ അമേരിക്ക ബന്ധത്തെ സംശയത്തോടെയാണ് നോക്കിക്കണ്ടിരുന്നത്. കാരണം ഇന്ത്യ അങ്ങനെ ഒരു താവളം ഈ അമേരിക്കയ്ക്ക് ഇന്ത്യയിൽ അനുവദിച്ചാൽ അത് ഏറ്റവും കൂടുതൽ ക്ഷീണം തട്ടുന്നത് ചൈനയ്ക്കായിരിക്കും. പക്ഷേ ഇപ്പോൾ ചൈനയെ ഞെട്ടിച്ചിരിക്കുന്ന മറ്റൊന്നുമല്ല, പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് സൈനിക താവളം നൽകുന്നു എന്നുള്ളതാണ്. ഇത് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏഷ്യ ടൈംസ് ആണ്. അവർ പറയുന്നത് 2001 അമേരിക്കയും പാകിസ്ഥാനും തമ്മിലൊരു കരാറുണ്ടായിരുന്നു. ആ കരാർ പ്രകാരം എല്ലാവിധ സൈനിക നീക്കത്തിനും എല്ലാവിധ സഹകരണവും പാകിസ്ഥാൻ നൽകും, ഒപ്പം തന്നെ താവളങ്ങൾ വിട്ടു നൽകുമെന്നൊരു കരാറുണ്ടായിരുന്നു. ആ കരാറിന് ഇപ്പോഴും സാധ്യതയുണ്ട്. കാരണം ഈ അടുത്ത കാലത്താണ് ഈ അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാൻ വിട്ടുപോയത്. പക്ഷേ ആ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്കൻ സൈന്യം പോയതോടുകൂടി താലിബാൻ കരുത്താർജിച്ചു. അതുകൊണ്ട് തന്നെ ഇവരെ നേരിടേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ്. ട്രംപിന്റെ ഭരണകാലത്താണ് പാകിസ്ഥാനുമായി ഒരു മോശം ബന്ധത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നത്. എന്നാൽ ജോ ബൈഡൻ വീണ്ടും പാകിസ്ഥാനുമായി അടുക്കാനുള്ള ശ്രമത്തിലാണ്. അതിന്റെ ഭാഗമായി ഈ പാകിസ്ഥാനിൽ വ്യോമ താവളങ്ങൾ അമേരിക്ക ഒരുക്കുകയാണ്. അതായത് സൈനിക താവളം അമേരിക്ക പാകിസ്ഥാനിലേക്ക് ഒരുക്കുന്നതായിട്ടാണ് പുറത്തുവരുന്ന വാർത്ത. അതായത് ബലൂചിസ്ഥാൻ ആസ്ഥാനമായുള്ള ഷംസിയിലാണ് ഈ വിമാനത്താവളം ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ അതായത് അമേരിക്കൻ വിമാനങ്ങൾക്ക് പറന്നു വരാനും അഫ്ഗാനിസ്ഥാനിലെ ഭീകര താവളങ്ങൾ തകർക്കാനുമുള്ള വിമാനത്താവളങ്ങളായിട്ട് ഈ ഷംസി വിമാനത്താവളം മാറിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുക പാകിസ്ഥാനാണ്. 2004 ഈ പാകിസ്ഥാൻ തന്നെ പല വിമാനത്താവളങ്ങളും ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അമേരിക്ക അഫ്ഗാനിസ്ഥാനിലെ ഭീകരവാദികളെ നേരിട്ടിരുന്നത്. അതിന് പ്രത്യുപകാരമായി 2004 തന്നെ നാറ്റോ സഖ്യത്തിൻ്റെ ഭാഗമായതുപോലെ തന്നെ പാകിസ്ഥാനെ കൊണ്ടുനടന്നു. അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പാകിസ്ഥാന് സാമ്പത്തിക സഹായം നൽകി. എന്നാൽ പിന്നീട് പാകിസ്ഥാൻ്റെ ഒരു സമീപനത്തിൽ ഒരു മാറ്റം വന്നതോടുകൂടിയാണ് ഇത്തരം ഫണ്ടുകളെല്ലാം നിന്നതും, ഒപ്പം ലോക രാജ്യങ്ങൾക്കിടയിൽ പാകിസ്ഥാൻ ഒരു ഭീകര രാജ്യം പോലെ പ്രത്യക്ഷപ്പെട്ടതും. ഇതെല്ലാം മാറ്റിമറിക്കാനും വീണ്ടും പാകിസ്ഥാന് വലിയ സാമ്പത്തിക സഹായം നൽകാനും അമേരിക്ക മുന്നോട്ട് വന്നതോടുകൂടി ചൈനയെ തള്ളിപ്പറഞ്ഞ് വീണ്ടും അമേരിക്കയ്ക്ക് സൈനിക താവളം ഒരുക്കിക്കൊണ്ട് ചൈനയെ ഞെട്ടിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. ഏതായാലും ഇന്ത്യയെ പോലെ ഒരു കരുത്തായ രാജ്യത്തെയും ഒപ്പം തന്നെ പാകിസ്ഥാനിലൊരു താവളവും അമേരിക്കയ്ക്ക് വരുന്നതോടുകൂടി ചൈനയ്ക്കാണ് അത് ഏറെ ഭീഷണി സൃഷ്ടിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.